നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ മറ്റൊരു മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം വെയിൽ എന്ന ചിത്രത്തിന്റെ റിവ്യൂ ആണ് ഷെയ്ൻ നികത്തിന്റെ വെയിൽ എന്ന ചിത്രം ഒരു സമയത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു ചിത്രമായിരുന്നു ഷെയ്ൻ നികത്തിന്റെ വെയിൽ എന്ന ചിത്രം കാരണം ആ ഒരു ചിത്രത്തിന്റെ വർക്ക് പ്രഷറും അതിന്റെ ഒരു പ്രൊഡ്യൂസറുമായിട്ട് ഈ ഒരു താരത്തിനുണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങളും അതിന്റെ നിയമ നടപടികളുമൊക്കെ നമ്മൾ അന്ന് വാർത്തകളിൽ വായിച്ചതാണ് എന്നാൽ ആ ഒരു വാർത്തകളിൽ നേടിയ ഒരു പ്രാധാന്യമൊന്നും ഈ സമയത്ത് ലഭിക്കാതെ വളരെ സിമ്പിളായിട്ട് തിയേറ്റർ റിലീസിന് ചിത്രമാണ് ഇപ്പോഴത്തെ വെയിൽ എന്ന ഈ ഒരു ചിത്രം ഈ ഒരു ചിത്രം ഇന്ന് ഫസ്റ്റ് ഷോയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു വെള്ളിയാഴ്ച ആദ്യം കാണുന്ന ചിത്രം ഇതായിരിക്കും എന്നുള്ള ഒരു തീരുമാനം ഞാൻ എടുത്തിരുന്നു എന്നാൽ ഈ ഒരു ചിത്രത്തിന് പോയ സമയത്ത് അവർ ഈ ഒരു ചിത്രം കാണാനായിട്ട് മറ്റാരും ഇല്ലാത്തതിനാൽ എനിക്ക് മെമ്പർ രമേശിനുള്ള ടിക്കറ്റ് ഒക്കെ തരികയായിരുന്നു എന്നാലും ഞാൻ ഈ ഒരു ചിത്രം ഇന്ന് തന്നെ കുറെ അധികം ട്രാവൽ ചെയ്ത് പോയി കണ്ടു കണ്ടപ്പോൾ എനിക്ക് വലിയ ഒരു സന്തോഷം തോന്നി ഒത്തിരി സന്തോഷം നൽകുന്ന വലിയ ഒരു ഫീൽ ഗുഡ് ചിത്രമാണ് ഈ ഒരു വെയിൽ എന്ന ചിത്രമെന്ന് ഞാൻ പറയില്ല പക്ഷേ അന്ന് നമ്മൾ കേട്ടിരുന്ന കുറച്ച് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഷെയ്ൻ നികത്തിന്റെ അഭിനയത്തെ ഈ ഒരു ചിത്രത്തിന്റെ വർക്ക് പ്രഷറിനെ കുറിച്ചിട്ടും അന്ന് വലിയ രീതിയിൽ ഷെയ്ൻ നീക്കത്തിന്റെ കുറ്റമായിട്ടൊക്കെ പല ആളുകളും പരദൂഷണം പറയുന്നുണ്ടായിരുന്നു ചില അശാന്തി ചില ചിലകാരൊക്കെ ഇങ്ങനെ പരിദൂഷണം പറയുന്നു കേട്ടു ഷെയ്ൻ നീക്കത്തെ കുറിച്ചിട്ട് പക്ഷെ ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു മനുഷ്യൻ ഷെയ്ൻ നിഗം എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് എടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് ഈ ഒരു ചിത്രം ഉണ്ടല്ലോ ആ ഒരു ചിത്രത്തിൽ എല്ലാ കഥാപാത്രങ്ങളും അവതരിപ്പിച്ചിരിക്കുന്ന ആളുകൾ ഷൈൻ ടോം ചാക്കയുണ്ട് ഷേൻ നിഗമുണ്ട് ശ്രീരേഖയുണ്ട് നമുക്ക് എടുത്തു പറയുന്നത് ഇവർ മൂന്ന് പേരുമാണെങ്കിലും ഈ ഒരു ചിത്രത്തിൽ ബാക്കി വരുന്ന എല്ലാ ആളുകളും നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരെയും കൊണ്ട് പണിയെടുപ്പിച്ച് നല്ല രീതിയിൽ എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കഥയിൽ ഉൾപ്പെടുത്തി എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ സംസാരിക്കാനായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്ത് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കഥ പറയുന്ന ചിത്രമാണ് വെയിൽ എന്ന ചിത്രം ഈ ഒരു കാലഘട്ടത്തിൽ എത്രയധികം ആളുകൾക്ക് ഈ ഒരു ചിത്രം ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ പതുക്കെ നമ്മളുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷൻസിലേക്ക് കടന്നു കയറുന്ന ബന്ധങ്ങളെക്കുറിച്ചിട്ട് സംസാരിക്കുന്ന പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്ന മാതൃത്വത്തെ സംസാരിക്കുന്ന വിരഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന അതിനകത്ത് ഈ ഒരു അമ്മ രണ്ട് മക്കളെ നോക്കുന്ന ഒരു കഥയാണ് ആ രണ്ട് മക്കളാണ് ഷെയ്ൻ നിഗവും ഈ ഒരു ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ചേട്ടനായിട്ട് വരുന്ന വ്യക്തിയും അപ്പോൾ ഈ രണ്ട് പേരുടെ കഥയുണ്ട് സഹോദരങ്ങളുടെ സ്നേഹമുണ്ട് അവിടെ പ്രണയം വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സഹോദരങ്ങളുടെ ഷെയ്ൻ നിഗം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഉന്നത നിലയിൽ കൂടെ പോകുന്നുണ്ട് അതുപോലെ തന്നെ ജെയിംസ് ഏലിയ നമുക്കറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു വില്ലൻ പെർഫോമൻസ് വളരെ മൃദുവായിട്ടുള്ള എന്നാൽ വളരെ പവർഫുൾ ഒരു വില്ലൻ പെർഫോമൻസ് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും ഷൈൻ ഡോം ചാക്കോ അതുപോലെ തന്നെ ഈ ഷെയ്ൻ നിഗത്തിൻ്റെയും ഈ കേന്ദ്ര കേന്ദ്രകഥാപാത്രത്തിൻ്റെ സഹോദരൻ ായിട്ട് വരുന്ന ആളുടെയും ഒക്കെ ഒരു അമ്മ കഥാപാത്രമൊക്കെ നല്ല രീതിയിലുള്ള ഒരു അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് നല്ല ഗംഭീരമായിട്ടുള്ള ഒരു കഥയാണ് നമുക്ക് റിലേറ്റബിൾ ആവുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ് എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല എന്നാലും ഗംഭീരമായിട്ടുള്ള ഒരു കഥയാണ് ഇതുപോലുള്ളൊരു കഥയൊക്കെ കാണുന്ന സമയത്താണ് നമ്മൾ പണ്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് ആകാശദൂതൊക്കെ ഒരു ഫീൽ ഉണ്ടല്ലോ നമ്മൾ ഒരു കാലത്ത് നല്ല രീതിയിൽ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നതും എന്നാൽ പിന്നീട് പല ആളുകൾക്കും ചെയ്യാൻ സാധിക്കാതെ പോയതുമായിട്ടുള്ള ഒരു സിനിമ അപ്രോച്ചാണ് വെയിൽ എന്ന് പറയുന്ന ഒരു സിനിമ ഈ ഒരു ചിത്രത്തിനൊക്കെ എടുക്കുന്ന ഒരു എഫേർട്ടിനെ നമ്മൾ ശരിക്കും കാണേണ്ടതുണ്ട് ഷെയ്ൻ നിഗമാണ് ഈ ഒരു ചിത്രത്തിൽ മുഴുവനും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു വലിയ പെർഫോമൻസ് അതുപോലെ തന്നെ ഷെയ്ൻ നിഗത്തിൻ്റെ അമ്മയായിട്ട് സ്ക്രീനിലെത്തുന്ന ആളും നല്ല രീതിയിൽ ഇവരുടെ ഒരു അഭിനയം നമുക്ക് ഈ ഒരു സിനിമയിൽ മുഴുവനായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ചിത്രത്തിൽ കുറേ കഥാപാത്രങ്ങളുണ്ട് എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരു കഥാപാത്ര പശ്ചാത്തലമുണ്ട് അവരാരാണെന്നും അവരെന്താണെന്നും ഒക്കെ നമുക്ക് ഓരോന്നിനെയും എടുത്തു പറയാൻ പറ്റുന്ന രീതിയിൽ ഓരോ ആളുകൾക്കും ഒരു കഥയുണ്ട് എന്നുള്ള രീതിയിലാണ് സിനിമ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സിനിമ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ കുറേയധികം ആളുകൾ പറയും ഇത് ബുദ്ധിജീവികൾക്ക് ഇഷ്ടപ്പെടുന്ന പടമാണ് എന്നുള്ളത് നമ്മൾ വേണ്ടി കിരീടം എന്നൊക്കെ പറഞ്ഞ് മോഹൻലാലിൻ്റെ പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇന്ന് മോഹൻലാലിന് കമലതലം പോലെ അല്ലെങ്കിൽ കിരീടം പോലെയുള്ള സിനിമകളൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല അദ്ദേഹത്തെ ഓടിക്കും നമ്മുടെ ഫാൻസുകാർ അപ്പോൾ അങ്ങനെയുള്ള ും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കില്ല ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിന്റെ കുടുംബ പശ്ചാത്തലവും തന്നെ അമ്മ വളർത്തുന്ന രണ്ട് കുട്ടികളും അച്ഛന്റെ അകാലത്തിലുള്ള ഒരു വേർപാടുമൊക്കെ നമുക്ക് കുറേയധികം കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് പല സിനിമകളിലും എന്നാൽ വെയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ദൃശ്യ അനുഭവം അല്ലെങ്കിൽ ഒരു സിനിമ അനുഭവം ഒക്കെ സമ്മാനിക്കുന്ന ഒരു ചിത്രമാണ് ചിത്രത്തിൽ ബാക്കിയുള്ളതൊന്നും നമ്മൾ എടുത്തു പറയേണ്ട ഞാൻ എടുത്തു പറയുന്ന ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നല്ല ഗംഭീരമായിട്ടുള്ള ഒരു കഥയാണ് നല്ലൊരു സ്ക്രിപ്റ്റാണ് നല്ല അഭിനയ മുഹൂർത്തങ്ങൾ ഷെയ്ൻ നിഗം കാഴ്ചവെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് അതുപോലെ തന്നെ ഷെയ്ൻ നിഗം എന്ന് പറയുന്ന ഒരു നടൻ അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് വേറൊരാൾക്കും ചെയ്യാൻ സാധിക്കാത്ത കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്രോച്ചുള്ള ഒരു മനുഷ്യനാണ് നല്ലൊരു ബഹുമാനം തോന്നി ഈ ഒരു ചിത്രം കണ്ട സമയത്ത് അന്നത്തെ വാർത്തകളൊക്കെ ഇത്ര രീതിയിൽ കഷ്ടപ്പെടുന്ന ഒരു സിനിമയെ സംബന്ധിച്ചിട്ടായിരുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു സിനിമയുടെ പിന്നിലുള്ള ഒരു എഫേർട്ടിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു കാലഘട്ടം സ്കൂൾ കാലഘട്ടമൊക്കെ കാണിക്കുന്നുണ്ട് അതും അദ്ദേഹത്തിന്റെ ഈ ഒരു കാലഘട്ടമൊക്കെ മാച്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുന്ന ഈ ഒരു ഇമോഷൻസ് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന നന്നായിട്ട് കരയാൻ സാധിക്കുന്ന നന്നായിട്ട് ദേഷ്യപ്പെടാൻ സാധിക്കുന്ന നന്നായിട്ട് ഈ തരത്തിൽ നമ്മളെ വെറുപ്പിക്കാൻ സാധിക്കുന്ന ഒരു നടൻ മലയാളത്തില് ക്ഷീണനീക്കത്തെ പോലെ അധികം ആരും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പുണ്ട് അതുകൊണ്ട് വെയിൽ നിങ്ങൾ മസ്റ്റായിട്ട് മിസ്സാക്കാതെ കാണേണ്ട ഒരു സിനിമയാണ് നിങ്ങളൊരു സിനിമാ പ്രേമിയാണ് എന്നുണ്ടെങ്കിൽ നല്ല ആത്മാർത്ഥമായിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ വെയിൽ നിങ്ങൾ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ഈ ഒരു സിനിമ ഒരു ഫാമിലി എൻ്റർടൈനർ ഒന്നുമല്ല അതുപോലെ തന്നെ നമുക്ക് ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ച് കണ്ട് നമുക്ക് ആസ്വദിക്കുന്ന നമുക്ക് വേദനിക്കുന്ന ഒരു സിനിമയാണ് നന്നായിട്ട് കൊള്ളുന്ന ഒരു വെയിൽ അനുഭവമാണ് വെയിൽ എന്ന സിനിമ മറ്റൊരു മൂവി റിവ്യൂമായിട്ട് എത്താമെന്ന പ്രതീക്ഷയോടെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി